തലാഖ് നിരോധനം അടിയന്തരമായി പരിഗണിക്കാൻ ഒരുങ്ങി സുപ്രീം കോടതി. മുൻ എംഎൽഎ കെ ശബരിനാഥൻ അറസ്റ്റിൽ. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോജ ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ മുൻ എംഎൽഎ കെ ശബരിനാഥൻ അറസ്റ്റിൽ. അറസ്റ്റ് രേഖപ്പെടുത്തിയതായി സർക്കാർ അഭിഭാഷകൻ അറിയിച്ചു. വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നടന്ന ആക്രമണ ശ്രമത്തിൽ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ എസ് ശബരിനാഥനെ ഇന്ന് ചോദ്യം ചെയ്യലിനായി രാവിലെ ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരുന്നു. ജി എസ് ടി നിരക്ക് വർധനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചു. നിരക്ക് വർധന പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന നടപടികളെ കേരളം പിന്തുണയ്ക്കില്ല. ചെറിയ അളവിൽ പാക്കറ്റുകളാക്കി വിൽക്കുന്ന പലചരക്ക് സാധനങ്ങൾക്കും വില വർദ്ധിക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഇത് അംഗീകരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരായ ഗൂഢാലോചന കേസിൽ മുൻ എംഎൽഎ പി സി ജോർജിന് മുൻകൂർ ജാമ്യം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പി സി ജോർജിന് ജാമ്യം അനുവദിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. നടി ആക്രമിച്ച കേസിൽ തുടരന്വേഷണ റിപ്പോർട്ട് വെള്ളിയാഴ്ച സമർപ്പിക്കുമെന്ന് പ്രോസിക്യൂഷൻ വിചാരണ കോടതിയെ അറിയിച്ചു. കേസിൽ ദിലീപിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. തെളിവുകൾ നശിപ്പിക്കുകയോ മറിച്ചു പിടിക്കുകയോ ചെയ്യുന്നു എന്നതാണ് ദിലീപിനെതിരെ പുതിയതായി ചുമത്തുന്ന വകുപ്പുകൾ. ശരത് പ്രതിയാകുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കം. കൊല്ലത്ത് നീറ്റ് പരീക്ഷയ്ക്കിടെ പെൺകുട്ടിയുടെ അടിവസ്ത്രം അഴിപ്പിച്ച സംഭവത്തിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പരാതി നൽകിയ വിദ്യാർത്ഥിനി പ്രായപൂർത്തിയാകാത്തതിനാലാണ് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തത്. സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെ സംസ്ഥാനം പ്രതിഷേധമറിയിച്ചു. ഇത് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. വിഷയത്തിൽ കർശന നടപടി വേണമെന്നാണ് കത്തിലെ ആവശ്യം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും സംസ്ഥാനം വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. കേന്ദ്ര സർവകലാശാലകളായ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെയും ജാമിയ മിലിയ ഇസ്ലാമിയയുടെയും ഫണ്ട് വിഹിതവും വിതരണവും ഗണ്യമായി വെട്ടിക്കുറച്ച് കേന്ദ്രം. ലോക്സഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി പറയവേ വിദ്യാഭ്യാസ മന്ത്രാലയം കണക്കുകൾ വ്യക്തമാക്കി. ഇസ്ലാമിലെ വിവാഹമോചന രീതിയായ തലാഖ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി അടിയന്തരമായി കേൾക്കുമെന്ന് സുപ്രീം കോടതി. അഡ്വക്കേറ്റ് അശ്വിനി കുമാർ ദുബെ മുഖേന മാധ്യമപ്രവർത്തകയായ ബെൻസീർ ഹിന സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി 4 ദിവസത്തിനകം കേൾക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അറിയിച്ചു. കൊല്ലം ആയൂരിൽ നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനി അടിവസ്ത്രമഴിപ്പിച്ച് പരിശോധിച്ചതിൽ അടിയന്തര അന്വേഷണത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം. ഇത് സംബന്ധിച്ച് അഡീഷണൽ സെക്രട്ടറിയോട് മന്ത്രി റിപ്പോർട്ട് തേടി. കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങൾ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് നൽകിയ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഇടപെടൽ. വിഷയം രാജ്യസഭയിൽ ഉന്നയിക്കുമെന്ന് അംഗങ്ങൾ പറഞ്ഞു. ശ്രീലങ്കയിൽ നാളെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറി പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസ. ഡളസ് അളഹപ്പെരുമയെ പിന്തുണയ്ക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചു. അതിനിടെ ആക്ടിംഗ് പ്രസിഡന്റ് റെനിൽ വിക്രംസിംഗയുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ശ്രീലങ്കൻ സുപ്രീം കോടതി തള്ളി. പാകിസ്ഥാനിൽ പഞ്ചാബ് സിന്ധ് അതിർത്തിക്ക് സമീപം വിവാഹ സംഘം സഞ്ചരിച്ച ബോട്ട് സിന്ധു നദിയിലേക്ക് മറിഞ്ഞ് 19 മരണം. മരിച്ച 19 പേരും സ്ത്രീകളാണ്. 100 പേരടങ്ങിയ വിവാഹ സംഘം പഞ്ചാബിലെ രജൻപൂരിൽ നിന്നും മച്ചിയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം. ബോട്ടിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ ആളുകൾ കയറിയതും നദിയിലെ ഉയർന്ന നീരൊഴുക്കുമാണ് അപകട കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. ജനേകം ഓൺലൈൻ മോജ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.